ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ആക്ച്വലി ഞാൻ ഒരുപാട് ലേറ്റ് ആയെന്ന് എനിക്കറിയാം. ഇന്ന് നമ്മൾ ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ. ഇന്നത്തെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അതായത് മാസപ്പിറവി കാണാത്തതുകൊണ്ട് ചൊവ്വാഴ്ചയായിരിക്കും കേരളത്തിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങുന്നൊക്കെ വിചാരിച്ചായിരുന്നു, കുറച്ച് ബിസി ഒക്കെ ആയിപ്പോയി, അങ്ങനെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. എന്തായാലും നമുക്ക് നമ്മുടെ ചെറിയ പെരുന്നാളിനൊന്ന് മൊഞ്ചത്തി ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരുങ്ങി നോക്കാം. എന്നിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓള് ഞാൻ എൻ്റെ മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫേസ് വാഷ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണോ ഫേസ് വാഷ് എന്ന് വെച്ചാൽ ആ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഇതൊരു ലോഷൻ ടൈപ്പാണ് കേട്ടോ. ഇത് വന്നിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയൊരു മോയ്സ്ചറൈസിങ് ക്രീമാണിത്. അത്യാവശ്യം സെൻസിറ്റീവ് ആയുള്ള സ്കിന്നിന് വരെ ഇത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു ക്രീമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ക്രീം ഞാനൊന്ന് അപ്ലൈ ചെയ്യാണ്. അടുത്തതായിട്ട് ലാക്മേയുടെ സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ്. ഇത് വന്നിട്ട് SPF 24 ആണ്, അൾട്രാ മാറ്റ് ലോഷൻ ആണ് കേട്ടോ. ഈ ഒരു സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം കവറേജ് ഒക്കെ നമുക്ക് തരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വെയിലുള്ള സമയത്തൊക്കെ ഇറങ്ങുകയാണെങ്കിലും ആ ഒരു സൺ ടാൺ ഒക്കെ നന്നായിട്ട് കുറവുണ്ട് കേട്ടോ. നെക്കിലും കൂടി അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഒരു ഹൈനെക്ക് മോഡൽ ആയതുകൊണ്ട് കാണുന്ന, നമുക്ക് പുറത്തേക്ക് കാണുന്ന ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഐ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, ഇന്നിപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ളൊരു ഐ മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം വിചാരിച്ചു സ്മോക്കി ഐസ് ചെയ്യാമെന്ന്, പിന്നെ വിചാരിച്ചു ഈ ഒരു ഡ്രസ്സിന് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ ഐ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്ന്. അപ്പം ഓൾമോസ്റ്റ് ഒരു ആൻറ്റി ഗോൾഡ് ആൻഡ് ഒരു റെഡ് ഷെയ്ഡാണല്ലോ ഡ്രസ്സിൽ വന്നേക്കുന്നവർക്ക്. അപ്പോൾ ആ ഒരു രണ്ട് കളേഴ്സ് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഐ ഷാഡോ ബേസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഐക്കോണിക് പ്രോ ഐ ഷാഡോ പാലറ്റ് ആണ് കേട്ടോ. അതും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഹുദ ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റും യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നമുക്കിതിനകത്തൊരു റെഡ്ഡി ഷെയ്ഡ് വരുന്നത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഐക്കോണിക് പ്രോ ഐ ഷാഡോ പാലറ്റിൽ ഈ ഒരു ബേജ് ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കുന്നത് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ഒരു ക്രീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഈ കണ്ണിൻ്റെ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെയ്യുമ്പോൾ നമ്മുടെ ഐ ഷാഡോ നല്ല ഭംഗിയായിട്ട് ആ ഒരു കണ്ണിൻ്റെ മേൽഭാഗത്ത് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന കാണാം കേട്ടോ. ഇനി നമുക്ക് ഹുദ ബ്യൂട്ടിയിൽ ഒരു റെഡ്ഡിഷ് ഷെയ്ഡ് എടുക്കാം കേട്ടോ. ഇത് കണ്ണിൻ്റെ ഒരു അറ്റത്ത് ഈ ഒരു ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ കാണുമ്പോൾ ഈ ലൈറ്റിൻ്റെ ഒരു വെട്ടത്തിൽ ഭയങ്കര കളറായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒത്തിരി ഞാൻ ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ, അതായത് നാച്ചുറലായിട്ട് നോക്കുമ്പോൾ ഒരുപാട് കണ്ണിൻ്റെ മേളിലുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു ക്യാമറയിൽ ഒരു വെട്ടത്തിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു കേട്ടോ, ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. അപ്പം എന്തായാലും ഈ ഒരു റെഡ് ഷെയ്ഡ് നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി വന്നിട്ട് നമ്മുടെ ഈ ഡ്രസ്സിൽ ഈ ഒരു രണ്ട് ഷെയ്ഡ്, ഈ ഒരു ആൻറ്റി ഗോൾഡും അതുപോലെ ഈ ഒരു ഷെയ്ഡും വരുന്നത് മെറ്റാലിക് ഷെയ്ഡാണ്, കുറച്ച് ഗ്ലിറ്റേഴ്സ് ഉള്ള ഷെയ്ഡാണ്. ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ ഒക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് ഗ്ലിറ്റേഴ്സ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഒന്ന്
കുറച്ച് ഗ്ലിറ്റേഴ്സ് ആയിട്ടുള്ള ഐ ഷാഡോ ഒക്കെ യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു ഡ്രസ്സിന് ചേരുന്ന രീതിയിൽ ഈ രണ്ട് കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ബാക്കി ഐബ്രോ സോറി ഐ ലാഷ് കണ്ണിന്റെ മേളിൽ ഒന്ന് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു റെഡ് ഷെയ്ഡും അതുപോലെ ഈ ഒരു മെറ്റാലിക് കളേഴ്സും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പൊ കണ്ണിന്റെ ആ അറ്റത്തെ ആ ഭാഗത്ത് കുറച്ചുകൂടി ഒരു ഡാർക്കൻ കളർ കിട്ടും. ബ്ലെൻഡ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. വന്നേക്കുന്ന ഈ ഒരു ഗോൾഡൻ കളർ ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് നമ്മുടെ വിരൽ വെച്ചിട്ട് തന്നെ എടുത്തിട്ട് നമ്മുടെ ഈ കണ്ണിന്റെ മേളിൽ ഒന്ന് പയ്യെ ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബ്ലെൻഡ് ചെയ്യണ്ട. അപ്പൊ ഒരു ഗ്ലിറ്ററിങ് ഷെയ്ഡ് നന്നായിട്ട് എടുത്തറിയാൻ പറ്റും. ഇനി അവിടെ നോർമലി നമ്മൾ ഡാസിലറിന്റെ ഒരു ഐലൈനർ യൂസ് ചെയ്തിട്ട് കണ്ണിന്റെ മേൽഭാഗം ഒന്ന് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. വാലക്കിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ചുകൂടെ നീട്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. കണ്ണിന് കുറച്ചുകൂടി ഒരു നീളം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഈ ഒരു രീതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അതും ഐലൈനർ വെച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് കണ്ണിന്റെ താഴ്ഭാഗം എഴുതി കൊടുക്കാം. ഇവിടെ ഞാൻ കാജൽ എടുത്തേക്കുന്നത് ഫേസ് സ്കാനഡയുടെ മജ് പ്രൂഫ് കാജലാണ്. ഈ ഒരു ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാജലാണ്. ഇതുപോലെ നന്നായിട്ട് ഒരു ഇൻസ്റ്റന്റ് ബ്ലാക്ക് കളർ കിട്ടും കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് കണ്ണിന്റെ താഴ്ഭാഗം ഒന്ന് എഴുതി കൊടുക്കുകയാണേ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു വാട്ടർ ലൈൻ ഫില്ല് ചെയ്യാണ്. ഇതുപോലെ ഒരു വാട്ടർ ലൈൻ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ കണ്ണിന് നല്ലൊരു ഷേപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സ്റ്റേജും കൊണ്ട് ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡാർക്കൻ ചെയ്ത് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചുകൂടി ഡാർക്കൻ ചെയ്ത് ഈ രണ്ട് അറ്റത്തും കുറച്ചുകൂടി ഡാർക്കൻ ചെയ്ത് എഴുതി കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് മസ്കാരങ്ങൾ യൂസ് ചെയ്യാം. ഞാൻ മാൾസിന്റെ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതൊരു രണ്ടോ മൂന്നോ കോട്ട് അപ്ലൈ ചെയ്താൽ തന്നെ നല്ലൊരു ഫേക്ക് ലാഷസ് വെച്ചൊരു എഫക്റ്റ് കിട്ടും കേട്ടോ. കാരണം ഞാനിവിടെ ഇന്ന് ഫേസ് ലാഷസ് ഒന്നും വെക്കുന്നില്ല. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു റെഡ് ആൻഡ് ഗോൾഡൻ ടച്ച് ഉള്ള ഒരു ഐ മേക്കപ്പ് അതുപോലെ ചെറുതായിട്ടൊന്ന് കണ്ണ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു മസ്കാര ഇട്ടിട്ടുണ്ട്.
ഇത് നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഡേവിഡ്സ് എന്ന് പറയുന്ന ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ അടുത്തുള്ള ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ നല്ല പെൻസിലാണ് കേട്ടോ. ഒത്തിരി ഒരു 50-60 ആ റേഞ്ച് ആയിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷേ അടിപൊളി പെൻസിലാണ് കേട്ടോ ആ ഒരു റേറ്റിൽ വന്നിട്ട്. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇതൊരു ബ്ലാക്ക് കളറാണ്. ഇത് വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഐബ്രോ പൗഡർ യൂസ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പെൻസിലിലും കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒത്തിരി ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് അത് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ഫിനിഷിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഐബ്രോ മേക്കപ്പും കൂടി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി ഫൗണ്ടേഷൻ കാര്യങ്ങളിലേക്ക് കപ്പാം. അടുത്ത് ഞാനിവിടെ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 228 സോഫ്റ്റ് ടാൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ഫൗണ്ടേഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ പൊതുവേ ഫൗണ്ടേഷൻസ് അങ്ങനെ യൂസ് ചെയ്യാറില്ലാത്ത ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല ഫൗണ്ടേഷൻ്റെ. ഇത് ജസ്റ്റ് ഒരുപാടില്ല, മുഖത്ത് അതിലിതിലായിട്ട് കുറച്ച് ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി നമുക്കൊരു പൊതുവെ എനിക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് അത്ര താല്പര്യമില്ലാത്ത കാര്യമാണ്. ഒക്കെ നമുക്കിനി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യാൻ ഫാബ് സ്കിന്നിൻ്റെ തന്നെ ഒരു മോയ്സ്ചറൈസിങ് സ്പ്രേയും അതൊരു ബ്ലെൻഡിങ് ബ്രഷുമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബ്രഷിലേക്ക് കുറച്ച് സ്പ്രേ അപ്ലൈ ചെയ്യാം കേട്ടോ. ഐഷേഡ പാലറ്റിൽ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നുമില്ല, ഞാൻ കൈവശ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് ഈ ഒരു നോസിന്റെ രണ്ട് സൈഡും ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യും. ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും. ഇനി ഞാൻ സിസ് ബ്യൂട്ടിയുടെ ഒരു ഹൈലൈറ്റർ പാലറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിനകത്തൊരു ഒരു പീച്ച് ഷെയ്ഡ് ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു കളർ ഹൈലൈറ്റർ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ബ്ലഷ് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ നന്നായിട്ട് ആ ഒരു ചീക്കിന്റെ ഭാഗവും ആ നോസിന്റെ ഭാഗവും നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സിംഗിലേക്ക് പോവാം. ലിപ്സ്റ്റിക് ആണ് ഇവിടെ ഞാൻ വന്നിട്ട് ഒരു മാറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. കറക്റ്റ് ഇതിന്റെ പേരിന്റെ ഭാഗത്ത് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്, ഏതാണെന്ന് അറിയില്ല. അത് ഞാൻ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതൊരു ഡാർക്ക് ആൻഡ് ഷെയ്ഡ് ആണ്, കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും എന്നോർത്തിട്ടാണ് വാങ്ങിയത് കേട്ടോ. മാറ്റ് ഫിനിഷും കൂടി ആയതുകൊണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആണ് ഞാൻ ഒരു ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ലിക്വിഡ് ഫോമിലുള്ള ലിപ്സ്റ്റിക് ആണ്. ഫുൾ മേക്കപ്പ് ലുക്ക്.
ലുക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഗ്ലോസി അതുപോലെ ഒരു എന്താ പറയുക ഒരു ഫെസ്റ്റിവൽ എഫക്റ്റ് ഉണ്ട്. അത് റെഡ് ലിപ്സ്റ്റിക്കും കൂടി വന്നിട്ടാണ് കേട്ടോ. എൻ്റെ ഓൾറെഡി എൻ്റെ ഡ്രസ്സ് റെഡാണ്, അതുപോലെ എല്ലാം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഭയങ്കര ഒരു ഒരു ലുക്ക് വന്നേക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഈദ് മേക്കപ്പ് ലുക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ആക്ച്വലി ഞാൻ ചുരിദാർ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് ഷാള് എന്ന് പറയുന്ന ഒരു ഐറ്റം ഇല്ല. അതാണ് അറ്റ്ലീസ്റ്റ് ഞാൻ കുറച്ചൊക്കെ മാച്ച് ചെയ്യുന്ന ഒരു ഷോൾ ഒപ്പിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഇൻസ്റ്റാ സ്റ്റോറായ യാമി ബുട്ടിക്കിൽ നിന്നാണ് ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഈ ഇയറിംഗ് വന്നിട്ട് ആമസോൺ ആണോ ഫ്ലിപ്കാർട്ട് ആണോ ഏതോ ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഈദ് മേക്കപ്പ് ലുക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇതുപോലെ ഫെസ്റ്റിവൽ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.